ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കറണ്ട് അഫയറിൻ്റെ പാർട്ടും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളത് കാണുക, കണ്ടതിന് ശേഷം എഴുതിയെടുക്കുക. കറണ്ട് അഫയർ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്, എല്ലാം നിങ്ങൾ കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയർ സെക്ഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ സെൻ്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ സെൻ്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എവിടെയാണ്? ഖത്തറിലാണ് കേട്ടോ. ഖത്തറാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ സെൻ്റർ സ്ഥാപിതമാകുന്നത്. അടുത്തത്, ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതി ഏത്? നമ്മുടെ ഗാർഹിക പീഡനങ്ങൾ, ഈ ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് തപാൽ വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതി ഏത്? രക്ഷാദൂത്. ഓക്കെ, രക്ഷാദൂതാണ്. അതേപോലെ ശൈശവ വിവാഹം, ഈ ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. പൊൻവാക്ക്, ശൈശവ വിവാഹം തടയാൻ വേണ്ടി. ഓക്കെ, നമുക്ക് ഈ അടുത്ത് വന്നൊരു കറണ്ട് അഫെയറാണ്, ഒളിമ്പിക്സിനെ നേരിട്ട് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരം. ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. സാജൻ പ്രകാശ്. മലബാറിലെ ആദ്യ പോലീസ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? മലബാറിലെ ആദ്യ പോലീസ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. 2020 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ ഏത്? 2020 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന റെക്കോർഡ് നേടിയത് ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന റെക്കോർഡ് നേടിയത് അഭിമന്യു മിശ്ര. അറബ് രാജ്യങ്ങളിൽ ഏത് രാജ്യത്താണ് ആദ്യമായി ഇസ്രായേൽ ഒരു എംബസി ആരംഭിച്ചത്? അറബ് രാജ്യങ്ങളിൽ ഇസ്രായേൽ ആദ്യമായിട്ടൊരു എംബസി ആരംഭിക്കുന്നത് UAEയിലാണ്. UAE. ഓക്കെ, സർക്കാർ മേഖലയിലെ മുഴുവൻ വിദേശികളെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വദേശീവൽക്കരണത്തിന് പദ്ധതി തയ്യാറാക്കിയ അറബ് രാജ്യം ഏത്? സർക്കാർ മേഖലയിലെ മുഴുവൻ വിദേശികളെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വദേശീവൽക്കരണത്തിന് പദ്ധതി തയ്യാറാക്കിയ അറബ് രാജ്യമാണ് ഒമാൻ. ഓക്കെ, സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മിഡ് ഡേ മീൽ റേഷൻ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മിഡ് ഡേ മീൽ റേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്തത്, COVID-19 യുണൈറ്റഡ് വി ഫൈറ്റ് എന്ന മ്യൂസിക്കൽ ക്രിയേഷൻ ആരംഭിച്ച സ്ഥാപനം ഏത്? COVID-19 യുണൈറ്റഡ് വി ഫൈറ്റ് എന്ന മ്യൂസിക്കൽ ക്രിയേഷൻ ആരംഭിച്ച സ്ഥാപനമാണ് ICCR. അടുത്തത്, 2020 SSLC പ്ലസ് ടു ക്ലാസ്സുകളിൽ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി ഏത്? അതായത് SSLC പ്ലസ് ടു ക്ലാസ്സുകളിലെ പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പരീക്ഷാ പരിശീലന പരിപാടി. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അടുത്തത്, 2020 കുടിയേറ്റ തൊഴിലാളികൾക്ക് പാദരക്ഷ നൽകുന്നതിനായി
2020 പാദരക്ഷ നൽകുന്നതിനായി ചരൺ പാദുക ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? ചരൺ പാദുക ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ഓക്കെ, അതും മധ്യപ്രദേശാണ്. അതേപോലെ മിഡ് ഡേ മീലും മധ്യപ്രദേശാണ്. അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏതാ? കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല എറണാകുളം ജില്ല. ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് നൽകിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകിയ സംസ്ഥാനം ഏത്? മിസോറാം സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സിന് ഒരു ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകുന്നത്. കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ആര്? കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ഡോക്ടർ പി രാജേന്ദ്രൻ. ഡോക്ടർ പി രാജേന്ദ്രനാണ് കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ഡോക്ടർ പി രാജേന്ദ്രൻ. ഇന്ത്യയിൽ ആദ്യമായി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെപ്പറ്റി റിപ്പോർട്ട് പുറത്തിറക്കിയ സംസ്ഥാനം? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങൾ അവരുടെ സംരക്ഷണത്തെപ്പറ്റി റിപ്പോർട്ട് പുറത്തിറക്കിയത് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡ്. ബാലസാഹിത്യകാരി സുമംഗലയുടെ യഥാർത്ഥ നാമം എന്താ? ബാലസാഹിത്യകാരി സുമംഗലയുടെ യഥാർത്ഥ നാമം ലീല നമ്പൂതിരിപ്പാട് അല്ലേ? ലീല നമ്പൂതിരിപ്പാട്. അടുത്തത്, നഗരവാസികൾക്ക് 120 ജോലി ദിനങ്ങൾ ഉറപ്പു നൽകുന്ന മുഖ്യമന്ത്രി ഷഹാരി റോസ്ഗർ ഗ്യാരണ്ടി യോജന. നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് മുഖ്യമന്ത്രി ഷഹാരി റോസ്ഗർ ഗ്യാരണ്ടി യോജന നടപ്പാക്കിയത്. അടുത്തത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പിക്കുന്നതിനായി മൈഗ്രൻ്റ് കമ്മീഷൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പിക്കുന്നതിനായിട്ട് മൈഗ്രൻ്റ് കമ്മീഷൻ അതാരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഉത്തർപ്രദേശ്. ഓക്കെ, അടുത്ത്, ആസാമിലെ മുഖ്യമന്ത്രിയെ അധികാരമേറ്റത് ആര്? ആസാമിലെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റത് ആര്? ആരാണ്? ഹേമന്ത ബിശ്വകർമ്മയാണ് ആസാമിലെ മുഖ്യമന്ത്രി. ഹേമന്ത ബിശ്വകർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, മാധ്യമപ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ച സ്റ്റേറ്റ്? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനാണത്. മാധ്യമപ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ച സ്റ്റേറ്റാണ് ഒഡീഷ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ മിഡ് മീൽ റേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു? മധ്യപ്രദേശിലെ മധ്യപ്രദേശ് സംസ്ഥാനം. ഇപ്പം 2020 ലോക്ക്ഡൗൺ സമയത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിച്ച സംസ്ഥാനം ഏതാ? ഛത്തീസ്ഗഡ് സംസ്ഥാനം. ഛത്തീസ്ഗഡാണ് കേട്ടോ. അടുത്തത്, ഗവൺമെൻറ് ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ഇവരുടെ വിരമിക്കൽ പ്രായം 58 നിന്നും 60 ആക്കിയ. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. തമിഴ്നാട് സംസ്ഥാനമാണ് കേട്ടോ. UNEP യുടെ ഗുഡ് വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തത് ആരെ? യുഎൻഇപിയുടെ ഗുഡ് വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തത് ദിയ മിർസ. അടുത്തത്, 2020 പ്രധാനപ്പെട്ട തൊഴിൽ നിയമങ്ങൾ 3 വർഷത്തേക്ക് പിൻവലിച്ച സംസ്ഥാനം
തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ മൂന്ന് വർഷത്തേക്ക് പിൻവലിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം. ഉത്തർപ്രദേശ് പ്രധാനപ്പെട്ട എല്ലാ തൊഴിൽ നിയമങ്ങളും മൂന്ന് വർഷത്തേക്ക് പിൻവലിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക് പദ്ധതി. ഏത് ജില്ലയിലാണ് അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക്? കണ്ണൂരിലെ കണ്ണൂർ ജില്ല. അടുത്തത്, ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ബംഗാളിൽ അകപ്പെട്ട ഇതര സംസ്ഥാനങ്ങളിലെ ആളുകളെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് പുറത്തിറക്കിയ അപ്ലിക്കേഷൻ ഏത്? ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ബംഗാളിൽ അകപ്പെട്ട ഇതര സംസ്ഥാനങ്ങളിലെ ആളുകളെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ആപ്പ് ഏതാണ്? എക്സിറ്റ് എന്ന ആപ്പാണ് വെസ്റ്റ് ബംഗാൾ ഉപയോഗിച്ചത് കേട്ടോ, എക്സിറ്റ്. ഇന്ത്യയിലാദ്യമായി ജനങ്ങൾക്ക് പണം ഈടാക്കാതെ സൗജന്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ത്യയിലാദ്യമായി ജനങ്ങൾക്ക് പണം ഈടാക്കാതെ സൗജന്യ ഇൻഷുറൻസ്. മഹാരാഷ്ട്ര സംസ്ഥാനമാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ജനങ്ങൾക്ക് പണം ഈടാക്കാതെ സൗജന്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്തത്, COVID-19 പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെയും കരാർ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ തലവനാരാ? സി വി ആനന്ദബോസ് ആണ്. ഇപ്പോഴത്തുള്ള ഒരു COVID-19 പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ തലവൻ സി വി ആനന്ദബോസ്. അടുത്തത്, പാക് വ്യോമസേനയിലെ ആദ്യ ഹിന്ദു പൈലറ്റ്. പേരാണ് രാഹുൽ ദേവ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ഗൾഫ് രാജ്യം ഏത്? പ്രായപൂർത്തിയാവാത്തവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ചൈന വിക്ഷേപിച്ച റോക്കറ്റ്. ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചൈന നിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേരാണ് ലോങ് മാർച്ച് ഫൈവ് ബി. COVID-19 പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കും സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർക്കും KSFE വായ്പാ പാക്കേജ് ഏത്? ജീവനം സൗഹൃദ പാക്കേജാണ് KSFE COVID-19 പശ്ചാത്തലത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. എന്താണ് ജീവനം സൗഹൃദ പാക്കേജ്? രാജ്യത്ത് ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ് ഏകീകൃത മത്സ്യബന്ധന നയം കൊണ്ടുവരുന്നത് ലക്ഷ്യമെന്താണ്? രാജ്യത്ത് ആദ്യമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഏകീകൃത മത്സ്യബന്ധന നയം കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താ? നീല സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നീല സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ക്ലിയർ. സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവിയുടെ വാഹനം, ഉദ്യോഗസ്ഥർ കെട്ടിവലിക്കുന്ന യാത്രയപ്പ് ചടങ്ങിൻ്റെ പേരെന്ത്? ഡൈനിങ് ഔട്ട്. ചാട്ടവാർ കൊണ്ടുള്ള അടി അടുത്തിടെ നിരോധിച്ച രാജ്യം. ഏത് രാജ്യമാണ് ചാട്ടവാർ കൊണ്ടുള്ള അടി അടുത്തിടെ നിരോധിച്ചത്? സൗദി അറേബ്യനെയാണ് ചാട്ടവാർ കൊണ്ടുള്ള അടിയും ഈ അടുത്ത് നിരോധിച്ചത്. ഓക്കെ. കോവിഡ് രോഗികളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയുർവേദ ചികിത്സ ആദ്യമായിട്ട് ഉപയോഗിച്ച സംസ്ഥാനം. അതായത് ആയുർവേദ ചികിത്സ കോവിഡ് രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ച സംസ്ഥാനമാണ് ഗോവ.
അതും ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് മുക്തമായ സംസ്ഥാനം എന്താണ്? ഗോവയാണ്. അടുത്തത് കോവിഡ് നയൻറ്റീൻ മാസ്കിന് ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം. കോവിഡ് 19 മാസ്കിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബോധവൽപ്പരിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് മാസ്കിഫിക്കേഷൻ. 2020 മെയ്യിൽ ആർമി കമാൻഡേഴ്സ് കോൺഫറൻസിൻ്റെ 1st ഘട്ടത്തിന് വേദിയായത് ന്യൂഡൽഹിയിലാണ് വേദിയായത് കേട്ടോ. അപ്പം 2020 BBC ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ആർക്കാണ് കിട്ടിയത്? 2020 BBC ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ആരാണ്? അഞ്ജു ബേബി ജോർജ്. ഓക്കെ, കോവിഡ് 19 സാഹചര്യത്തിൽ ടെലിഫോണിലൂടെ വിചാരണ ആരംഭിച്ച സുപ്രീം കോടതി. ഏത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയാണ് ടെലിഫോണിലൂടെ ഈ ഒരു വിചാരണ ആരംഭിച്ചത് കോവിഡ് 19 സാഹചര്യത്തിൽ? നമ്മൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ് കോവിഡ് 19 സാഹചര്യത്തിൽ പോലും ടെലിഫോണിലൂടെ വിചാരണ ആരംഭിച്ച സുപ്രീം കോടതി. ഓക്കെ, അമേരിക്കയുടേതാണ്. 2020-21 അധ്യയന വർഷം മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഫീസ് മടക്കി നൽകുന്ന ജനഗണമന വിദ്യാ ദിവ്യാന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അതായത് 2020-21 കോളേജിലെ യാതൊരു വിധത്തിലുള്ള അധ്യയന വർഷം നടന്നിട്ടില്ല. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് എന്ത് നൽകണം? ഫീസ് തിരികെ നൽകണം അല്ലേ. അതിനൊരു യോജനയുണ്ട്, ജനഗണമന വിദ്യാ ദിവാന പദ്ധതി. ഇതാരംഭിച്ചത് ആന്ധ്രാപ്രദേശ് സർക്കാർ. ഓക്കെ, അടുത്തത് വിപ്രോ ഒരു കമ്പനിയാണ്. ഈ വിപ്രോയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആരാണ്? തിയറി ഡെലോപാട്ടാണ് വിപ്രോയുടെ പുതിയ CEO. ഓക്കെ, അടുത്തത് 2020 മെയ്യിൽ പുറത്തിറങ്ങിയ ഇ ആർ എം ബി ഏത് രാജ്യത്തിൻ്റെ ഡിജിറ്റൽ കറൻസിയാണ്? ഇ ആർ എം ബി ചൈനയുടെ ഡിജിറ്റൽ കറൻസിയാണ് ഇ ആർ എം ബി. ഓക്കെ, അടുത്തത് ഉംബുൻ ചുഴലിക്കാറ്റ് ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത്? ഉംബുൻ ചുഴലിക്കാറ്റ് വെസ്റ്റ് ബംഗാളിനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത്, വെസ്റ്റ് ബംഗാളിന്. അപ്പോൾ ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ശ്വസന ആരോഗ്യം പരിശോധിക്കാനായിട്ട് പ്രാണവായു പദ്ധതി? അപ്പോൾ ഈ പ്രാണവായു പദ്ധതി ഏത് ഇന്ത്യൻ നഗരത്തിലാണ്? ബാംഗ്ലൂരാണ് പ്രാണവായു പദ്ധതി കൊണ്ടുവന്നത്, ബാംഗ്ലൂര്. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ വൈറസ് എന്ന വിവാദമായ പരാമർശം ഉന്നയിച്ചത്? ഇന്ത്യൻ വൈറസ്. ഓക്കെ, അങ്ങനെ ഇന്ത്യൻ വൈറസ് എന്ന് പറഞ്ഞൊരു പ്രമാദമായ അല്ലെങ്കിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു പദം അല്ലെങ്കിൽ ഉപയോഗിച്ച ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? നേപ്പാളിലെ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ ഒരു കാര്യം പരാമർശിച്ചത്, നേപ്പാളിലെ പ്രധാനമന്ത്രി. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആയുർവേദ ചികിത്സ ഏതിനായിരുന്നു? ഏത് സംസ്ഥാനത്തായിരുന്നു ആയുർവേദ ചികിത്സ? ഗോവയിലല്ലേ, ഗോവ. അടുത്തത് ഒരു കോടി മാസ്ക് നിർമ്മാണം. മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല. 1 കോടി മാസ്ക് വേണം, അതിനുവേണ്ടിയാണ് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഏത് ജില്ലയാണ് അത് ആരംഭിച്ചത്? കൊല്ലം ജില്ലയാണ് മാസ്ക് പഹനോ പദ്ധതി. 1 കോടി മാസ്ക് തയ്യാറാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അടുത്തത് ലോക സാംസ്കാരിക വൈവിധ്യ ദിനം മെയ് 21 ലോക സാംസ്കാരിക വൈവിധ്യ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡ് 19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി
ദക്ഷിണ റെയിൽവേ അവതരിപ്പിച്ച റോബോട്ട് ഏത്? ദക്ഷിണ റെയിൽവേ അവതരിപ്പിച്ച റോബോട്ട് റെയിൽ മിത്രയാണ്. റെയിൽ മിത്രയാണ് ദക്ഷിണ റെയിൽവേ അവതരിപ്പിച്ച റോബോട്ട് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട്. ഏതാണ് റെയിൽ മിത്ര? റെയിൽ മിത്ര. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി. കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. സഹായഹസ്തം. ഓക്കെ, അടുത്തത് കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ. ഫിഫ ഏതാണ് ആരംഭിച്ചത്? വി വിൽ വിൻ. വി വിൽ വിൻ ആണ് ഫിഫ കോവിഡ് ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ. വി വിൽ വിൻ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് 19 ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? കോവിഡ് 19 ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് വ്യവസായ ഭദ്രത. വ്യവസായ ഭദ്രത. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിന് ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് ലോക്ക്ഡൗണിന് ശേഷം വില്ലേജ് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ തിരക്ക് ഒഴിവാക്കാൻ റവന്യൂ വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ്. അപ്പോൾ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് എം കേരള ആപ്പ്. എം കേരള ആപ്പ്. ക്ലിയർ?